നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ലോകത്തിലെ പട്ടിണിക്കെതിരായ പോരാട്ടം സ്തംഭനാവസ്ഥയിലാണ്. നിലവിലെ ആഗോള പട്ടിണി സൂചികയുടെ ഫലമനുസരിച്ച് 2022 ഏകദേശം 735 ദശലക്ഷം ആളുകൾ പോഷകാഹാരക്കുറവുള്ളവരായിരുന്നുവെന്നാണ് കണക്ക്. ഉക്രൈനെതിരായ യുദ്ധവും കാലാവസ്ഥാ വ്യതിയാനവും സ്ഥിതി കൂടുതൽ വഷളാക്കി. രണ്ട് സഹായ സംഘടനകളുടെ അഭിപ്രായത്തിൽ പട്ടിണിയില്ലാത്ത ഒരു ലോകം വളരെ അകലെയായി മാറിയിരിക്കുകയാണ്. 43 രാജ്യങ്ങൾ വളരെ ഗുരുതരവും അതിലേറെ വിശപ്പും രേഖപ്പെടുത്തുന്നു തുടരുന്നു. 18 രാജ്യങ്ങളിൽ പട്ടിണി വീണ്ടും വർദ്ധിച്ചു. 2015 മുതലുള്ള കാലഘട്ടത്തിൽ വേൾഡ് ഹുങ്ങർ ഗിൽഫയും അതിന്റെ പങ്കാളി സംഘടനയായ കൺസേൺ വേൾഡ് വൈഡും നടത്തിയ ഇൻഡെക്സിൽ 2030 58 രാജ്യങ്ങൾക്ക് പട്ടിണിയുടെ അളവ് കുറയ്ക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് പ്രതിസന്ധികൾ കൂടുതൽ ഉണ്ടാവുകയാണ്. താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഇത് കൂടുതലായി ബാധിക്കുന്നുണ്ട്. 136 രാജ്യങ്ങളിലെ പോഷകാഹാര സ്ഥിതിയാണ് റിപ്പോർട്ട് പരിശോധിച്ചത്. വികസനത്തിലും മാനുഷിക സഹായത്തിലും ജർമ്മനിയുടെ 1.6 ബില്യൺ യൂറോയുടെ ആസൂത്രിത പദ്ധതി തെറ്റായി നടത്തിയെന്നും പറയപ്പെടുന്നു. ഈ വർഷം ലോക പട്ടിണി സൂചിക പ്രത്യേകിച്ച് പല ദരിദ്ര രാജ്യങ്ങളെയും യുവജനങ്ങളുടെ അവസ്ഥയ്ക്കായി സമർപ്പിച്ചിരുന്നു. വിശപ്പ് കുറയ്ക്കുന്നതിന് ഇന്റർ ജനറേഷൻ ഇക്വിറ്റി ആവശ്യമാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, പോഷകാഹാരം എന്നിവയിലെ നിക്ഷേപം ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആഫ്രിക്കയിലെയും ദക്ഷിണേഷ്യയിലെയും ഏറ്റവും വലിയ വിശപ്പ് ഡാറ്റ അനുസരിച്ച് സബ് സഹാറൻ ആഫ്രിക്കയും ദക്ഷിണേഷ്യയും വീണ്ടും കൂടുതൽ പട്ടിണി നിരക്കുള്ള പ്രദേശങ്ങളായി മാറുന്നു. ബാറുണ്ടി, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കോംഗോ, ലെസോത്തോ, മഡഗാസ്കർ, നൈജർ, സൊമാലിയ, സൗത്ത് സൂഡാൻ, യമൻ, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് എന്നിവിടങ്ങളിൽ വളരെ ഗുരുതരമായ പട്ടിണിയാണ് നിലവിലുള്ളത്. അതേസമയം 2023 ആഗോള പട്ടിണി സൂചിയിൽ ഇന്ത്യ 111 സ്ഥാനത്താണ്. മൊത്തം 125 രാജ്യങ്ങളുള്ള സൂചിയ വ്യാഴാഴ്ചയാണ് പുറത്തുവിട്ടത്. 2022 കണക്കനുസരിച്ച് 121 രാജ്യങ്ങളിൽ 107 സ്ഥാനത്തായിരുന്നു ഇന്ത്യ. പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ സ്ഥിതി ഗുരുതരമാണ്. അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ 102, ബംഗ്ലാദേശ് 81, നേപ്പാൾ 69, ശ്രീലങ്ക 60 എന്നിവ ഇന്ത്യയേക്കാൾ മെച്ചപ്പെട്ട നിലയിലാണ്. ഇസ്രായേലിനെതിരായ ഭീകരയുദ്ധത്തിന്റെ മധ്യത്തിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഖത്തർ അമീർ തമീം ബിൻ ഹമദ് അൽ താനി ജർമ്മനിയിൽ സന്ദർശനത്തിനെത്തി ഫെഡറൽ ചാൻസലർ ഒലാഫ് ഷോൾസുമായി കൂടിക്കണ്ടു. അമീർ അൽ താനിയുടെ ജർമ്മനിയുമായുള്ള ബന്ധം വലുതാണ്. ഖത്തറിന് കാർ കമ്പനി വോൾക്സ്വാഗന്റെ 10% ഓഹരിയുണ്ട്. കൂടാതെ ഡോയ്ഷെ ബാങ്കിൽ 6% ഓഹരിയുണ്ട്. സീമൻസിലും RWE മറ്റ് കോർപ്പറേഷനിലും ഓഹരിയുണ്ട്. ഇപ്പോഴാവട്ടെ റഷ്യൻ വാതകത്തിന് പകരമായി ഖത്തർ ദ്രാവക വാതകം നൽകാൻ ജർമ്മനിയുമായി ഉടമ്പടിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഖത്തറുമായുള്ള ചർച്ചകൾ പ്രധാനമായും ദ്രവവാതകത്തെ കുറിച്ചായിരുന്നു. ആഴ്ചകൾക്ക് മുമ്പ് ആസൂത്രണം ചെയ്ത സന്ദർശനമാണ് ഇതെങ്കിലും ഇപ്പോൾ യുദ്ധത്തിന്റെ ഇടയിലായി എന്ന് മാത്രം. അമീർ അൽ താനി ഫെഡറൽ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റൈൻമേയറുമായും വിദേശകാര്യമന്ത്രി അനലീന ബേർബോക്കുമായും കൂടിക്കണ്ടു. ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണക്കാരിൽ ഒരാളാണ് അമീർ. സമ്പന്നമായ ഖത്തർ 1.5 ബില്യൺ യൂറോ ഹമാസിന് കൈമാറിയതായി പറയപ്പെടുന്നു. അതേസമയം ഖത്തറിന്റെ പിന്തുണയുള്ള ഹമാസിനെ ജർമ്മനിയിൽ നിരോധിക്കുമെന്ന് ചാൻസലർ ഒലാഫ് ഷോൾസ് ബുണ്ടസ്റ്റാഗിൽ പ്രഖ്യാപിച്ചതും ശ്രദ്ധേയമായി. ജർമ്മനിയിലെ അംഗങ്ങൾക്കും പിന്തുണയ്ക്കുന്നവർക്കും അനന്തര ഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് ഷോൾസ് പറഞ്ഞത്. ജർമ്മനിയിൽ ഹമാസിനെതിരെ സമഗ്രമായ ഒരു കൂട്ടായ പ്രവർത്തന നിരോധനം ആണ് ഏർപ്പെടുത്തുന്നത്. ഇതാവട്ടെ ജർമ്മനിയിൽ താമസിക്കുന്ന ഹമാസ് അംഗങ്ങൾക്ക് മാത്രമല്ല തീവ്രവാദ സംഘടനയെ പിന്തുണയ്ക്കുന്നവർക്കും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഷോൾസ് പറഞ്ഞു. യൂറോപ്യൻ യൂണിയൻ ഭീകരപട്ടികയിൽ ഉൾപ്പെട്ട ഹമാസ് പതാക പ്രദർശിപ്പിക്കുന്നതും ഇതിനായി പ്രവർത്തിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. അത് വലിയ കുറ്റകരമായി കണക്കാക്കപ്പെടുന്നു. 3 വർഷം വരെ തടവോ പിഴയോ ശിക്ഷിക്കപ്പെടാം. ഫെഡറൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ നിന്നുള്ള വിവരങ്ങളനുസരിച്ച് പ്രവർത്തന നിരോധനം ജർമ്മനിയിൽ സ്ഥിതി ചെയ്യുന്ന ഹമാസിന്റെ സ്വത്തുക്കൾ ജർമ്മൻ അധികാരികൾക്ക് കണ്ടുകെട്ടാൻ കഴിയും എന്നാണ്. ഹമാസിന്റെ പ്രയോജനത്തിനായി ഈ രാജ്യത്ത് ശേഖരിക്കുന്ന സംഭാവനകളെയും ഇത് ബാധിക്കും. അതുപോലെ തന്നെ ഫലസ്തീൻ അനുകൂല സംഘടനയായ സമീടവും ജർമ്മനിയിൽ നിരോധിക്കുമെന്നും ഷോൾസ് പറഞ്ഞു. ഇതിനിടെ ഏകദേശം 2000 ആളുകൾ മ്യൂണിക്കിൽ ഇസ്രായേൽ രാഷ്ട്രത്തോടും ജൂതന്മാരോടും പതാകകളും മെഴുകുതിരികളുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് ഇസ്രായേലിനെതിരെ ഹമാസ് ഭീകരാക്രമണം നടത്തിയതിന്റെ വെളിച്ചത്തിൽ മ്യൂണിക്കിലെയും അപ്പർ ബവേറിയയിലും ജൂത സമൂഹമാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. ഫലസ്തീനെ അനുകൂലിക്കുന്നവരെ അടിച്ചമർത്തണമെന്ന് ജർമ്മനിയിലെ ജൂത നേതാവ് ആവശ്യപ്പെട്ടു. പോലീസ് പറയുന്നതനുസരിച്ച് മ്യൂണിച്ച് സിനഗോഗിന് മുന്നിലുള്ള സ്ക്വയറിലാണ് റാലി നടന്നത്.
അതേസമയം ലുഫ്താൻസ ഇസ്രായേലിലേക്കുള്ള ഫ്ളൈറ്റ് താൽക്കാലികമായി 22 വരെ നീട്ടിയിട്ടുണ്ട്. കമ്പനിയുടെ പ്രധാന ബ്രാൻഡായ ലുഫ്താൻസയ്ക്ക് പുറമെ സ്വിസ് ഓസ്ട്രിയൻ ബ്രസൽസ് എയർലൈനുകളെയും ഇത് ബാധിക്കും. ഇസ്രായേലിൽ കുടുങ്ങിയ ജർമ്മൻ പൌരന്മാരെയും വഹിച്ചുള്ള ആദ്യത്തെ പ്രത്യേക വിമാനങ്ങൾ ജർമ്മനിയിൽ ഇറങ്ങി. ഇസ്രായേലിൽ നിന്നുള്ള ആദ്യത്തെ ലുഫ്താൻസ വിമാനങ്ങളിൽ ഒരെണ്ണം ഫ്രാങ്ക്ഫർട്ടിലും മറ്റത് മ്യൂണിക്കിലുമാണ് ഇറങ്ങിയത്. ആയിരക്കണക്കിന് ജർമ്മൻകാർ നിലവിൽ ഇസ്രായേൽ വിടാൻ ശ്രമിക്കുകയാണ്. വ്യാഴാഴ്ച ആസൂത്രണം ചെയ്ത 4 പ്രത്യേക വിമാനങ്ങളിൽ ആദ്യ 3 600+ ജർമ്മൻ പൌരന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും രാജ്യം വിടാൻ കഴിഞ്ഞതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തുടർ വിമാനങ്ങൾ വെള്ളിയാഴ്ച പറക്കും. 372 ജർമ്മൻ പൌരന്മാരും കുടുംബാംഗങ്ങളുമായി വ്യാഴാഴ്ച വൈകുന്നേരം മറ്റൊരു വിമാനം ഫ്രാങ്ക്ഫർട്ടിൽ എത്തുകയും ചെയ്തു. 4 പ്രത്യേക വിമാനങ്ങൾക്ക് പുറമെ വിദേശകാര്യ വകുപ്പ് ഇസ്രായേലിൽ നിന്ന് സൈപ്രസിലേക്ക് ഒരു ഫെറിയും സംഘടിപ്പിച്ചു. അതനുസരിച്ച് മൊത്തം 950 ജർമ്മൻകാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വ്യാഴാഴ്ച ഇസ്രായേൽ വിടാൻ കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ട്. പ്രതിദിനം 1000 ആളുകൾക്ക് പുറത്തേക്ക് പറക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ വിമാനങ്ങൾ സംഘടിപ്പിക്കുന്നതിനെതിരെയും വിമർശനം ഉയർന്നിട്ടുണ്ട്. ഇസ്രായേലിലെ ജർമ്മൻ എംബസിയിൽ നിന്നുള്ള വിവരങ്ങളനുസരിച്ച് പ്രത്യേക വിമാനങ്ങളിൽ പറക്കുന്ന ഒരാൾക്ക് 300 ചാർജ് നൽകണം. ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയത്തിന് വേണ്ടി ലുഫ്താൻസ ഹോട്ട്ലൈൻ വഴി ബുക്ക് ചെയ്യുമ്പോൾ പണം അയക്കുകയും വേണം. വിവരങ്ങളനുസരിച്ച് ലുഫ്താൻസ ഒരാൾക്ക് 550 സർക്കാർ 250 ഈടാക്കുന്നത്. യൂറോപ്പിലെ വലിയ മലയാളി കൂട്ടായ്മയായ കൊളോണിലെ സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 10 കൊന്ത നമസ്കാരവും വിശുദ്ധ അൽഫോൻസാമയോടുള്ള നവേനയും നടത്തുന്നു. കൊളോൺ ബുഹൈമിലെ സെന്റ് തെരേസ്യ ദേവാലയത്തിലാണ് തിരുക്കർമ്മങ്ങൾ നടക്കുന്നത്. 10 നീണ്ടു നിൽക്കുന്ന കൊന്ത നമസ്കാരം 13 വെള്ളിയാഴ്ച തുടക്കം കുറിക്കും. എല്ലാ ദിവസവും വൈകുന്നേരം 6 തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. എന്നാൽ 15 ഞായറാഴ്ച വൈകുന്നേരം 5 തിരുക്കർമ്മങ്ങൾ തുടങ്ങുക. ഓരോ ദിവസത്തെ പ്രാർത്ഥനാ പരിപാടികൾ കമ്മ്യൂണിറ്റിയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള കുടുംബ കൂട്ടായ്മ യൂണിറ്റുകളുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ദിവ്യബലിയും തുടർന്ന് കൊന്ത നമസ്കാരവും വിശുദ്ധ അൽഫോൻസാമയോടുള്ള നൊവേനയും ഉണ്ടായിരിക്കും. ദിവ്യബലിയിലും കൊന്ത നമസ്കാരത്തിലും പങ്കെടുത്ത് പ്രാർത്ഥനാരൂപിയുടെ ദിവ്യവിരുന്ന് സ്വീകരിക്കാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി പള്ളിക്കാര്യത്തിൽ നിന്നും അറിയിച്ചു. പാരീസിൽ നിരോധിത പാലസ്തീൻ അനുകൂല പ്രകടനം തറക്കാൻ ഫ്രഞ്ച് പോലീസ് കണ്ണീർവാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. നിരോധനം വകവയ്ക്കാതെ 100 ആളുകൾ നഗരമധ്യത്തിൽ ഒത്തുകൂടി. അവർ ഇസ്രായേൽ കൊലപാതകിയെന്ന് ആക്രോശിക്കുകയും പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ കൂട്ടുകാരനെന്ന് വിളിക്കുകയും ചെയ്തു. തീവ്ര ഇസ്ലാമിക് സംഘടനയായ ഹമാസ് വെള്ളിയാഴ്ച പ്രകടനത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിൽ 13 ഫ്രഞ്ചുകാരാണ് കൊല്ലപ്പെട്ടത്. 17 കാണാതായിയെന്നും ഫ്രാൻസ് അറിയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വ്യാഴാഴ്ച വൈകുന്നേരം ടെലിവിഷൻ പ്രസംഗത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഹമാസ് ബന്ദികളാക്കിയ ഫ്രഞ്ച് ജനതയെ മോചിപ്പിക്കാൻ ഫ്രാൻസ് കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും മാക്രോൺ അറിയിച്ചു. ഇസ്രായേൽ ഹമാസ് സംഘർഷം അയവില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ സംഘർഷബാധിത പ്രദേശത്ത് കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള നടപടിയായ ഓപ്പറേഷൻ അജയ്ക്ക് തുടക്കമായി. ദൌത്യത്തിന്റെ ഭാഗമായി ഇന്ത്യക്കാരെയും വഹിച്ചുകൊണ്ടുള്ള ആദ്യ വിമാനം ഇസ്രായേൽ സമയം രാത്രി 9 ടെല്ലവീവിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ടു. ഇസ്രായേലിലെ സർവകലാശാലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹമറിയിച്ച ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരിൽ ആദ്യ ബാച്ചാണ് ഇന്ന് രാത്രി പുറപ്പെട്ടത്. അവിടെ നിന്നും മടങ്ങിയ വിമാനം നാളെ വെള്ളിയാഴ്ച പുലർച്ചെ 6 ദില്ലിയിലെത്തും. 220 വിമാനത്തിലുള്ളത്. ആദ്യ സംഘത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 11 മലയാളികളുണ്ടെന്നാണ് നോർക്ക നൽകുന്ന വിവരം. ഇസ്രായേലിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയതിനു ശേഷം വരാൻ കഴിയാത്തവരും യുദ്ധത്തെ തുടർന്ന് അവിടെ നിന്നും മടങ്ങാൻ ആഗ്രഹിക്കുന്നവരെയും ഉൾപ്പെടെയാണ് ഇന്ത്യയിൽ എത്തിക്കുന്നത്. ഇന്ത്യൻ സമയം ഇസ്രായേൽ സമയത്തേക്കാൾ 2.5 മുന്നോട്ടാണ്. നാട്ടിലേക്ക് മടങ്ങാൻ താൽപര്യമുള്ള എല്ലാ ഇന്ത്യക്കാർക്കും ഓപ്പറേഷൻ അജയ് എന്ന ദൗത്യപ്രകാരം സൗകര്യമൊരുക്കുമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. അതേസമയം യുദ്ധഭൂമിയിൽ കുടുങ്ങിയ മലയാളി തീർത്ഥാടകരുടെ ആദ്യ സംഘം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തിരിച്ചെത്തിയിരുന്നു. ആലുവയിൽ നിന്നുള്ള 48 അംഗ സംഘമാണ് വ്യാഴാഴ്ച പുലർച്ചെ 3:30 വിമാനമിറങ്ങിയത്. ഇസ്രായേൽ ഹമാസ് പോരാട്ടം രൂക്ഷമാകുന്നതിനിടെ പിന്തുണ പ്രഖ്യാപിച്ച US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ സന്ദർശിച്ചു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബ്ലിങ്കനും പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും സംയുക്ത പ്രസ്താവന നടത്തി. അമേരിക്ക ഉള്ളിടത്തോളം കാലം ഇസ്രായേലിനെ ഒറ്റയ്ക്ക് പോരാടേണ്ടി വരില്ലെന്ന് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാൻ US ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥർ ഇടപെടുമെന്നും ബ്ലിങ്കൻ അറിയിച്ചു. ഇസ്രായേലിൽ മിന്നലാക്രമണം നടത്തിയ ഹമാസ് കുഞ്ഞുങ്ങളെ
കൊന്ന് കത്തിച്ചുവെന്ന് പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ആവർത്തിച്ചു. പിഞ്ചു കുഞ്ഞുങ്ങളോട് കാട്ടിയ കൊടും ക്രൂരതയുടെ ഭീകര ദൃശ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിട്ടു. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനെയും ചിത്രങ്ങളിൽ ചിലത് കാണിച്ചു. രക്തത്തിൽ കുതിർന്നതും കത്തിക്കരിഞ്ഞ് കരിക്കട്ടയായി മാറിയതുമായ മൃതദേഹങ്ങളുടെ ചിത്രമാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചത്. അതേസമയം സിറിയയിലെ പ്രധാനപ്പെട്ട രണ്ടു വിമാനത്താവളങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായതായി സിറിയൻ ദേശീയ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിനെതിരെ ഹമാസ് ആക്രമണം നടത്തിയതിനു ശേഷം ആദ്യമായാണ് സിറിയയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ റൺവേകൾ തകർന്നു. ഈ വിമാനത്താവളങ്ങളിലെ എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. 5 ദിവസമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടലിൽ ഇതുവരെ ഇരുപക്ഷത്തുമായി 3000-ൽ പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. യുദ്ധം മൂർച്ഛിക്കുന്നതിനിടെ ബ്രിട്ടൻ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിനായി നിരീക്ഷണ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും 2 യുദ്ധക്കപ്പലുകളും മെഡിറ്ററേനിയൻ കടലിലേക്ക് അയക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഹിസ്ബുള്ള ഭീകരർക്ക് 100,000+ റോക്കറ്റുകൾ കൈവശമുള്ളത് ഇസ്രായേലിന്റെ വടക്കു ഭാഗത്ത് വൻ അപകടം ഉണ്ടാക്കിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. ലെബനിലെ ഹിസ്ബുള്ള ഭീകരർ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്നും കരുതുന്നു. ഹമാസിനേക്കാൾ അപകടകരമാണ് ഇത്. ഇറാനികൾ പരിശീലിപ്പിച്ചതിനാൽ ഇതിന് ആധുനിക സൈന്യത്തിന്റെ പരിരക്ഷയുമുണ്ട്. വടക്കു ഭാഗത്ത് 2-ാം മുന്നണിയുമായി ഇസ്രായേൽ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിലാണ് ഇത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈനായ പ്രവാസി ഓൺലൈൻ .com സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.